നടി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട് ദിലീപിനെ വെട്ടിലാക്കിക്കൊണ്ട് ഒരു നിർണായക നീക്കം അണിയറയിൽ ഒരുങ്ങുന്നു. വിചാരണ കോടതിയെ ജഡ്ജിയെ മാറ്റണമെന്ന് ആവശ്യപ്പെട്ട് സുപ്രീം കോടതിക്ക് നിവേദനം നൽകാൻ ഒരുങ്ങി സാമൂഹ്യ സാംസ്കാരിക കൂട്ടായ്മ. നമ്മൾ അതിജീവിതയ്ക്കൊപ്പം എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് കൂട്ടായ്മയുടെ യോഗം കോഴിക്കോട് ചേർന്നിരുന്നു. ഉടൻ തന്നെ നിവേദനം സമർപ്പിക്കുമെന്ന് അംഗങ്ങൾ വ്യക്തമാക്കി. ക്രൂരമായ വിചാരണയാണ് താൻ നേരിട്ടതെന്നും ഇനി വിചാരണ കോടതി ജഡ്ജി വേണ്ടെന്നുമാണ് അതിജീവിത തന്നോട് പറഞ്ഞതെന്ന് ഹൈക്കോടതിയിൽ അതിജീവിതയ്ക്ക് വേണ്ടി ഹാജരായ അഭിഭാഷക അഡ്വക്കേറ്റ് മിനി പറഞ്ഞു. തനിക്ക് നേരിടേണ്ടി വന്നത് കേൾക്കുമെന്നും പരിഗണിക്കുമെന്നും പ്രതീക്ഷിച്ചുകൊണ്ടാണ് വനിതാ ജഡ്ജിയെ വിചാരണയ്ക്ക് വെക്കണമെന്ന് അതിജീവിത ആവശ്യപ്പെട്ടത്. വനിതാ ജഡ്ജി വേണ്ടെന്നാണ് അതിജീവിത ഇപ്പോൾ തന്നോട് പറഞ്ഞത്. രണ്ട് പ്രോസിക്യൂട്ടർമാരാണ് കേസിൽ രാജിവെച്ചത്. അവർ ഹൈക്കോടതിയിൽ പറഞ്ഞത് വനിതാ ജഡ്ജി പ്രോസിക്യൂഷനെ കേൾക്കുന്നില്ല, പൂർണ്ണമായും പ്രതിഭാഗത്തിന്റെ പക്ഷത്തിൽ നിൽക്കുകയാണെന്നാണ് അവർ പറഞ്ഞത്. എന്തുകൊണ്ടാണ് വിചാരണ നടക്കുമ്പോൾ ഹാഷ് വാല്യൂ മാറിയ കാര്യം വിചാരണ കോടതി പറയാതിരുന്നത്? മെമ്മറി കാർഡ് ഹാഷ് വാല്യൂ മാറിയെന്നുള്ള ഫോർവേഡ് നോട്ട് അയക്കാൻ 2 മാസത്തെ സമയമെടുത്തു. ഇത് സംബന്ധിച്ച് ഹർജി കൊടുത്ത സമയം 9/5/2022 അവർ വിധി പ്രഖ്യാപിച്ചു. ആ വിധി പ്രോസിക്യൂഷന് കൊടുത്തിട്ടില്ല, പകരം ഒരു ബന്ധവുമില്ലാത്ത നെടുമ്പാശ്ശേരി പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു കത്തയച്ചു. ചാർജ് ഷീറ്റ് കൊടുക്കുന്നതുവരെ ഇക്കാര്യം നമ്മുടെ ശ്രദ്ധയിൽ പെടാതിരിക്കാനായിരുന്നു ഇത്. ഹാഷ് വാല്യൂ മാറിയത് സംബന്ധിച്ച് പരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ട് അതിജീവിത ഹൈക്കോടതിയിൽ ഹർജി ഫയൽ ചെയ്തപ്പോൾ മാത്രമാണ് വിചാരണ കോടതി പറഞ്ഞത് മെയ് 9 ക്രൈംബ്രാഞ്ചിന്റെ ഹർജി തള്ളിയതാണെന്ന്. ഇതിന് പിന്നിൽ മറ്റെന്തോ ദുരുദ്ദേശമുണ്ടെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അന്വേഷണ ഉദ്യോഗസ്ഥരുടെയും സാക്ഷികളുടെയും മുൻപിൽ വെച്ച് താനാണ് ദൃശ്യങ്ങൾ കണ്ടതെന്ന് വിചാരണ കോടതി പറയട്ടെ. അങ്ങനെ പറഞ്ഞാൽ ഇവിടെ പ്രശ്നം തീർന്നു. നിലവിലെ സാഹചര്യത്തിൽ മെമ്മറി കാർഡിൽ കൃത്രിമം നടന്നിട്ടില്ലെന്ന് ബോധ്യപ്പെടുത്തേണ്ട ബാധ്യത വിചാരണ കോടതിക്കാണ്. വിചാരണ എത്രയും പെട്ടെന്ന് അവസാനിക്കണമെന്നാണ് അതിജീവിത ആഗ്രഹിക്കുന്നത്. കേസിൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ അതിജീവിതയ്ക്ക് നിർദ്ദേശിക്കാമെന്നുള്ള സർക്കാർ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ നിരവധി പേരെ തങ്ങൾ സമീപിച്ചിരുന്നു. എന്നാൽ പലരും തയ്യാറാകുന്നില്ല. വിചാരണ കോടതിയുടെ സമീപനവും തങ്ങൾ അപമാനിതരാകുമോ എന്നുള്ള ചിന്തയുമാണ് പലർക്കുമുള്ളത്. പലരും പറയുന്നത് തുച്ഛമായ ഫീസ് ഒന്നുമല്ല പ്രശ്നം, അവിടെ പോയി നാണം കെടേണ്ടി വന്നാലോ എന്നുള്ള ചോദ്യമാണ് പലരും ചോദിച്ചതെന്നും അഡ്വക്കേറ്റ് മിനി പറഞ്ഞു. ആക്രമിക്കപ്പെട്ട നടിക്കൊപ്പമാണെന്ന് വിളിച്ചു പറഞ്ഞാൽ പോലെ അക്കാര്യം ജനങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള ബാധ്യത ഭരണകൂടത്തിനുണ്ടെന്ന് കൂട്ടായ്മയിൽ പങ്കെടുത്ത പ്രൊഫസർ കുസുമം ജോസഫും പറഞ്ഞു. കെ അജിത മുഖ്യപ്രഭാഷണം നടത്തി. സുൽഫത്ത്, വിജി, ദീദി ദാമോദരൻ, സഖാവ് ഗിരിജ പാർവതി, ബൈജു മേരിക്കുന്ന്, കെ രചിത തുടങ്ങിയവരും പരിപാടിയിൽ സംസാരിച്ചു. You are watching me on metromatinee.com. Subscribe now. Thank you.